ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു സിന്ധീസ് വ്ളോഗ്സ്. എന്നും ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. ഇന്ന് ഞാനൊന്ന് ഇച്ചിരി ഒന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്കൂൾസിലാവട്ടെ, നമ്മുടെ മക്കളൊക്കെ ഓരോരോ പ്രോഗ്രാം കോമ്പറ്റീഷൻസിനും ചേരാറുണ്ട്. ഓരോ കുക്കറി ഷോസും അതും ഇതൊക്കെ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ മോനും ഒരു ഫയർലെസ് കുക്കിംഗ് അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് വലിയ ഇൻട്രസ്റ്റൻ്റ് ആയിട്ടല്ല ഇതിനൊക്കെ ജോയിൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് ചേരണമെന്ന് ഭയങ്കര കമ്പൽസറി ആണ് അവരുടെ സ്കൂളിൽ. അതുകൊണ്ടിട്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേരും. പക്ഷെ എന്തായാലും അവനെ ഇച്ചിരി ഇൻട്രസ്റ്റഡ് ആയിട്ട് അവൾക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ്. പിന്നെ പോരാത്തതിന് ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യിക്കും അവരെ കൊണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഈ മൊബൈലിൽ നിന്ന് മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് ചെയ്യിക്കുന്നത്. പിന്നെ എല്ലാം ചെയ്ത് പഠിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് കട്ടിങ്ങും ചോപ്പിങ്ങും പിന്നെ കുറച്ച് സ്ക്രീപ്പിംഗ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് ഇച്ചിരിയും കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ് ആൾക്ക്. അപ്പം ഞാൻ ചെയ്ത് ഒരു ഇത് ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമൊക്കെയാണ്, നമുക്ക് പുറത്തൊന്നും പോയിട്ട് കുട്ടികൾക്ക് ഒരു സാധനമൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ് ഇത്. വലിയ പുതുമയുള്ള ഒരു ഐറ്റം ഒന്നുമല്ല, എല്ലാവരും ചെയ്ത് ചെയ്യാറുള്ള ഒരു സാധാരണ സംഭവം തന്നെയാണ്. പക്ഷേ അപ്പോൾ ഞാൻ ചെയ്ത് വിജയിച്ച ഒരു കാര്യമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമൊക്കെ ആയി. അപ്പോൾ അതാണ് നമ്മുടെ മോൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അവൻ്റെ പേര് കുഞ്ഞു എന്നാണേ, കുഞ്ഞു ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു നീ ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവന് വളരെ സന്തോഷമായിട്ട് ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വീഡിയോ ആണ്, അവൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇത് കാണുമ്പോൾ മറ്റു കുട്ടികൾക്കും അതൊരു എൻകറേജ്മെൻ്റ് ആകും. ചെറിയ പിള്ളേരല്ലേ, അപ്പോൾ അവർക്ക് ഒരു എൻകറേജ്മെൻ്റ് ആകും, അവർക്കും ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതൊരു വലിയ ഭാരപ്പെട്ട ഒരു പണിയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഏത് കുട്ടിക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അവർ തന്നെ ചെയ്ത് അവർ കഴിച്ച് അവരെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികൾക്കും അത് സന്തോഷം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ്. ഞങ്ങൾക്കൊക്കെ മെഷർമെൻ്റ് എടുത്തേക്കുന്നത് ഈ കപ്പും ഈ സ്പൂണും കൊണ്ടാണ്. ഇത് ഒരു 240 ml കപ്പാണ് എടുത്തേക്കുന്നത്. മറ്റേതൊരു ടീസ്പൂണുമാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാൽ, പൊടിച്ച പഞ്ചസാര, പൗഡേർഡ് ഷുഗർ 1 കപ്പ്, പിന്നെ മൈദ ഓൾ പർപ്പസ് ഫ്ലവർ അത് 1.5 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് വാനില എസെൻസ് 1 ടീസ്പൂൺ, മെൽറ്റഡ് അൺസോൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ ഉരുക്കിയ ഉപ്പില്ലാത്ത വെണ്ണ അത് 1 കപ്പ്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. കുക്കീസാണ്, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമുക്ക്. ഈ ഒരളവിൽ വെച്ചിട്ട് നമുക്കൊരു 19-20 കുക്കീസ് ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ കൊച്ചുകുട്ടികൾക്ക് വരെയും ചെയ്യാൻ പറ്റും. ഒത്തിരി സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇതൊരു വെജിറ്റേറിയൻസിനും ഉപയോഗിക്കാം. ഒന്നും നമ്മൾ എഗ്ഗോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മൈദയാണ് ഇപ്പോൾ ഇടുന്നത്. മൈദ നമ്മൾ 1.5 കപ്പ് മൈദ. ഇത് അരിച്ചെടുക്കണമെന്നൊന്നുമില്ല. പൊടിച്ച പഞ്ചസാര 1 കപ്പ് ആണ് പൊടിച്ചിട്ട് വരുന്നത്. അതൊരു 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1 കപ്പിനുള്ള അളവായിട്ട് കിട്ടും. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നമ്മളൊരു മരത്തിൻ്റെ തവി കൊണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഈ 3 ഇൻഗ്രീഡിയൻസും നല്ലോണം യോജിച്ചെടുക്കണം. നമ്മുടെ മൈദയും പഞ്ചസാരയും ബേക്കിംഗ് പൗഡറും. അതിനുശേഷം വാനില എസെൻസും പിന്നെ മെൽറ്റഡ് ഷുഗർ മെൽറ്റഡ് ബട്ടറും. ഉപ്പില്ലാത്ത വെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതും വാനില എസെൻസും കൂടിയിട്ട് മിക്സ് ചെയ്യണം. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് നമ്മുടെ ഒരു ചപ്പാത്തി
മാവിൻ്റെ പരുവത്തിലായിട്ട് വേണം നമുക്കത് എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇതുകൊണ്ട് തന്നെ ആ മരത്തിൻ്റെ തവി കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് യോജിപ്പിച്ചെടുക്കണം. വെണ്ണ ചിലപ്പോൾ മൈദയുടെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വെണ്ണ ആവശ്യമാണെങ്കിൽ ഒരു ഇത്തിരി കൂടി വെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തി പരുവ അത് മതി, ഒത്തിരി ലൂസായി പോകാനും പാടില്ല. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഇച്ചിരി വെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ആണ്, ഇതിന് വേറെ വ്യത്യാസമൊന്നും ചെയ്യേണ്ടി വരില്ല. നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇതെടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഒരു നെല്ലിക്കവട്ടത്തിലോ ആ ഒരു ഇതിൻ്റെ ബോളായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുക. നന്നായിട്ട് ഒരു പാത്രത്തിൽ, നമ്മൾ ഏതാണ് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം, നമ്മളിതിപ്പോൾ അവണിലൊന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ അടപ്പത്ത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് പറ്റിയ ഒരു പാത്രം എടുക്കുക. ഇച്ചിരി നമ്മുടെ ഇഡ്ലി പാത്രത്തിൻ്റെ തട്ടുണ്ടാവില്ലേ, അതിലായാലും വെച്ചാൽ മതി. അതിൻ്റെ പുറത്തൊരു ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ട്, ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക. അത് അതിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മീതിക്ക് ഇപ്പോൾ ഇത് ഈ റോൾ ചെയ്ത് വെക്കുമ്പോൾ ഒരിച്ചിരി സ്പേസ് വിട്ടിട്ട് വേണം ഈ നമ്മുടെ കുക്കീസിൻ്റെ മാവ് വെക്കാനായിട്ട്. അടുത്ത് ഒരുപാട് അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇത് എക്സ്പാൻഡ് ആവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇച്ചിരി അപ്പം തമ്മിലും മുട്ടിപ്പോവും. അതുകൊണ്ടിട്ട് ഇച്ചിരി ആവശ്യത്തിന് സ്പേസ് ഇടയ്ക്കിടയ്ക്ക് വിട്ടിട്ട് വേണം കൊടുക്കാനായിട്ട് വെക്കാനായിട്ട്. അപ്പം ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് വെക്കാൻ പറ്റില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് സ്പേസൊക്കെ വിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് വേണം വെക്കാനായിട്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ഇതൊരു ഇൻഡാലിയത്തിൻ്റെ പാത്രമാണ് ഞാൻ വെച്ചേക്കുന്നത്, ചുവട് കട്ടിയുള്ള പാത്രം. അത് വേണമെങ്കിൽ കുക്കറിലായാലും നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം നമ്മൾ. ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുക്കീസിൻ്റെ ബാറ്റർ അതെടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ടോട്ടൽ നമ്മുടെ കുക്കിംഗ് ടൈം 20 മിനിറ്റ്സ് ആണ്. അതിനുള്ളിൽ കുക്കീസ് റെഡിയാവും. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്റർ എടുത്ത് വെച്ചതിന് ശേഷം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെക്കണം. നമ്മളപ്പോൾ ആ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്, അപ്പോൾ ടോട്ടൽ ഒരു 20 മിനിറ്റ്സിൻ്റെ സമയം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് നമുക്കിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുത്തി നോക്കാൻ പാടില്ല, ഒന്നും ചെയ്യേണ്ട. അത് കാണുമ്പോൾ നമ്മൾ ഒത്തിരി സോഫ്റ്റായിട്ടായിരിക്കും തോന്നുന്നത്, അതിൽ കട്ടിയായിട്ട് തോന്നിയില്ല. പക്ഷേ അത് പുറത്ത് വെച്ചിട്ട് റെസ്റ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് അത് കൂളിംഗ് ടൈം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം നല്ല ക്രിസ്പി ആയിട്ട് അത് കിട്ടും. അപ്പോൾ ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് വെച്ചിട്ട് അത് കിട്ടിയേക്കുന്നത് നമുക്ക്. കുക്കീസ് റെഡിയായി, അത് നല്ലോണം ഒന്നും കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 20 മിനിറ്റ്സ് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കുക്കീസ് കിട്ടും. നമ്മൾ ആ ബോൾ എടുക്കുന്ന വലിപ്പം അനുസരിച്ചിരിക്കും. നമ്മൾ ഇത്രയും കൂടി ചെറുതായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കതിൽ കൂടുതൽ എണ്ണം കിട്ടും. ഇപ്പം ഈ കാണിച്ച അളവനുസരിച്ചിട്ടും ആ സൈസ് അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്കൊരു 19-20 നമുക്ക് കിട്ടും.
ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതാണ് അവൻ്റെ അവൻ ചെയ്ത കുക്കീസ്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഒട്ടും കരിഞ്ഞൊന്നും പോയില്ല. നമ്മൾ ആ ഫ്ലെയിം ഞാൻ പറഞ്ഞില്ലേ ഒരു 20 മിനിറ്റ്സിൻ്റെ, അതിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇതൊന്ന് ഒടിച്ച് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ട ആളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. പ്രത്യേകം കുഞ്ഞുവിൻ്റെ എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക, അവനൊരു വലിയ എൻകറേജ്മെൻ്റ് ആയിരിക്കും അത്. താങ്ക് യു ഫോർ വാച്ചിങ്.